ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സ് ഒക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പൊ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാം ക്രാഫ്റ്റ് തന്നെയാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള 14-ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ അതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ബ്ലാക്ക് ഇനാമൽ പെയിൻറ് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനാമൽ പെയിൻറ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ക്രിസ്മസ് ട്രീ ആണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിന് ഞാൻ ലൈറ്റ് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അധികം കട്ടി വേണ്ട, കുറച്ചൊരു കട്ടി കുറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് ലൈന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ താഴെ അങ്ങനെ കുറച്ചൊരു റൂട്ട് പോലെയൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു സ്റ്റെമ്മൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ബ്രാഞ്ചസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ താഴോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ നല്ലത്. കാരണം ഈ പൊതുവേ ഈ ക്രിസ്മസ് ട്രീയുടെതൊക്കെ നമ്മൾ കാണാം, ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതാണ് കാണുക. കാരണം ആ ഒരു സ്നോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ആ ഒരു വെയ്റ്റിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ബ്രാഞ്ചസ് ഇങ്ങനെ ചെരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ പോയിൻറ്റഡ് ബ്രഷ് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു കട്ടിയിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പോയിൻറ്റഡ് ബ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി. ഇനി നമുക്കിതിൽ ലീവ്സ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാപ്പ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് കളറ് ബോട്ടിൽ ആയതുകൊണ്ട് ഡാർക്ക് ഗ്രീനേക്കാളും കുറച്ചുകൂടി സാപ്പ് ഗ്രീൻ ആയിരിക്കും നല്ലത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാപ്പ് ഗ്രീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഈ ക്രിസ്മസ് ട്രീടേതാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഷേപ്പുള്ള ടൈപ്പ് ലീവ്സ് ഒന്നും വേണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ബ്രഷ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ലീവ്സിൻ്റെ ഒരു ഷേപ്പിലൊക്കെ കിട്ടിക്കോളും. ആദ്യം ഞാൻ ബ്രാഞ്ചസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ലേസ് വരച്ചു കൊടുത്തു. അപ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടും ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ബ്രാഞ്ചസിൻ്റെ കാണുമ്പോൾ ഒരു അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നുക. കാരണം ഈ ക്രിസ്മസിൻ്റെ ട്രീ എന്ന് പറയുമ്പോൾ നല്ല നിറയെ ഫുൾ ഇതുണ്ടാവില്ല, ലീവ്സൊക്കെ ഉണ്ടാവും. ഒരുപാട് ഇങ്ങനെ ആ ഒരു സ്റ്റെമ്മ് കാണില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ആ ഒരു ബ്രൗൺ ആ ഒരു ബ്രാഞ്ചസിൻ്റെ ആ ഭാഗത്തും കൂടെ കുറച്ചുകൂടി ഇങ്ങനെ ലീവ്സ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ലീവ്സൊക്കെ വരച്ച് കഴിഞ്ഞു. പക്ഷേ ഈ ബ്ലാക്ക് കളറ് ബോട്ടിലായതുകൊണ്ട് തന്നെ അത്രക്കൊരു അട്രാക്ഷൻ കിട്ടൂല്ല ഈ ഒരു സാപ്പ് ഗ്രീൻ ആയതുകൊണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്നോ ഉള്ള പോലെ ഫീൽ ചെയ്യണമല്ലോ ആ ഒരു ലീവ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ആക്ലി കളറ് പെയിൻറ് കൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു സാപ്പ് ഗ്രീൻ കൊണ്ട് ലീവ്സ് വരച്ച് അതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചില സ്ഥലത്തൊക്കെ ഒന്ന് കുറച്ച് ഇങ്ങനെ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ആ പോയിൻറ്റഡ് ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രീന് വരച്ചിട്ടുള്ള ഒരു ബ്രഷിനേക്കാളും കുറച്ചും കൂടി ഒരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് വരയ്ക്കാം. അപ്പോൾ പിന്നെ ആ ഒരു ഗ്രീനും കൂടെ കുറച്ചും കൂടെ അങ്ങനെ കാണുമല്ലോ, അപ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ വൈറ്റ് ആക്ലി കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്നോ ഫ്ലേക്സും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ക്രോസ് പോലെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു സ്നോയില് ഫുള്ളായിട്ട് ഇങ്ങനെ സ്നോയിലാണല്ലോ ഒരു ക്രിസ്മസ് ട്രീ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ മുഴുവനായിട്ട് ഇങ്ങനെ നന്നായിട്ട് പെയിൻറ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം ബ്ലാക്ക് ബോട്ടിലാകുമ്പോൾ കുറച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവും ആ ഒരു ഇതിൽ ചെയ്യുമ്പം. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു നമ്മൾ സ്റ്റെമ്മിന് വരച്ചിട്ടുണ്ടായിരുന്ന ഒരു റൂട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ആ ഒരു സ്നോയില് വീഴുന്ന നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആ ഒരു ലീവ്സിൻ്റെ മേലെ അങ്ങനെ കുറച്ച് വൈറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കുറച്ചൊരു അധികമായിരുന്നു തോന്നിടത്തൊക്കെ ഞാൻ സാപ്പ് ഗ്രീൻ തന്നെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. അതുപോലെ ആ റൂട്ടിനൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ആ ഒരു ബ്രൗണ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്രൗണ് ഫസ്റ്റ് കോട്ട് അടിച്ച് നമ്മൾ ലൈന് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത്ര ഒരു ക്ലിയർ ആയില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ വരച്ച് കഴിഞ്ഞപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രീ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഒരു ഒരു റെഡ് എഫക്റ്റ്, ഒരു ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഒരു റെഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബേർഡ്സിനെ പോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്നോ ഫ്ലേക്സ് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ.
ഇനി നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ നെക്സ്റ്റ് സൈഡ് ഇങ്ങനെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പം ഞാൻ, നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒരു റെഡ് എഫക്റ്റ് വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ ആ നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഇനാമൽ പെയിൻറ്റ് തന്നെ വെച്ചിട്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിന്നിന് 47 rupees ആണ് ഈ ഒരു ഇനാമൽ പെയിൻറ്റിൻ്റെത്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ മാത്രമല്ല, കുറച്ചും കൂടി ഇങ്ങനെ ആ ഒരു ക്യാപ്പിൻ്റെ ഭാഗം മാത്രമല്ല, കുറച്ചും കൂടി താഴോട്ട് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ വന്നപ്പോൾ ആ ഒരു ബോട്ടിൽ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ബ്ലാക്കിൽ വൈറ്റും ഗ്രീനും ഒക്കെ കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് ആ ഒരു ട്രീയുടെ താഴെയുള്ള ഒരു സ്നോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ആ ഒരു സാപ് ഗ്രീന് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ബ്രഷിൽ അവസാനം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര സിമ്പിളാണ്, നമ്മൾ പ്രത്യേകിച്ചൊരു ഒരുപാട് ഡിസൈൻ ചെയ്ത് പിന്നെ വരച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് പോലെ ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ല ആ ഒരു സ്നോമാൻ്റെ. അപ്പോൾ അതിട്ട സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാട്ട് ചെയ്യണേന്ന്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു സ്നോ മാസൺ ജാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് സീരീസിലുള്ള എല്ലാ വീഡിയോസും ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ ആണ്, 4:30 PM. മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. പക്ഷേ ഞാനിപ്പം ഒരു 4-5 വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ആ ഒരു കഴിയുന്ന വരെ ഞാൻ ഈ ടൈമിംഗ് ഒന്നും പാലിക്കുന്നില്ല. പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാനൊരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.